തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നി അംഗമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. വൻ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിച്ചു കയറിയത്. 4.10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പ്രിയങ്ക മറികടന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വയനാട്ടുകാരുടെ മനസ്സ് കീഴടക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു. വയനാടിനൊപ്പം താൻ ഉണ്ടാവുമെന്ന ഉറപ്പ് പ്രിയങ്ക നൽകിയിരുന്നു. നിങ്ങളിലൊരാളായി തന്നെ കൂടെയുണ്ടാകുന്ന ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാമെന്നും പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകാൻ താൻ ഒരുങ്ങിക്കഴിഞ്ഞെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. നാളെയാണ് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് തുടക്കമാകുന്നത്. December 20 വരെയാണ് സമ്മേളനം. വയനാടിന്റെ നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ പ്രതിജ്ഞ ഈ ആഴ്ച തന്നെ നടക്കുമെന്നാണ് പറയുന്നത്. പാർലമെന്റിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പ്രിയങ്ക ആദ്യം ഉന്നയിക്കുന്ന വിഷയമെന്നാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. ഇതിനിടയിൽ പ്രിയങ്ക ഗാന്ധി മലയാളം പഠിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനും നിവേദനങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും പ്രിയങ്ക ഗാന്ധി മലയാളം പഠിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏതു ഭാഷയും എളുപ്പത്തിൽ വഴങ്ങുന്ന പ്രിയങ്കയ്ക്ക് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഭാഷകൾ പ്രിയങ്കയ്ക്ക് അറിയാം. തമിഴും കുറച്ചറിയാം. പ്രിയങ്ക മലയാള പഠനം തുടങ്ങിയതായും വിവരമുണ്ട്. അതേസമയം സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. വഖഫ് നിയമ ഭേദഗതി, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 4,00,931 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കന്നിയംഗത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. 6,22,338 വോട്ടുകളാണ് പ്രിയങ്ക ആകെ നേടിയത്. രണ്ടാമതെത്തിയ LDFന്റെ സത്യൻ മൊകേരി 2,11,407 വോട്ടുകളാണ് നേടിയത്. 1,99,039 വോട്ടുകളാണ് BJPയുടെ നവ്യ ഹരിദാസിന് ലഭിച്ചത്. വയനാട്ടിൽ ഇത്തവണ രാഹുൽ ഗാന്ധി രാജിവെച്ചതോടെയാണ് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. റായ്ബറേലി നിലനിർത്താൻ വേണ്ടി വയനാട് മണ്ഡലത്തിലെ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന രാഹുലിന് പകരക്കാരിയായി പ്രിയങ്കയെ തന്നെ എത്തിക്കാനായിരുന്നു പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ തീരുമാനം. അങ്ങനെയാണ് പ്രിയങ്ക പാർലമെന്ററി രാഷ്ട്രീയത്തിലെ തന്റെ കന്നി മത്സരത്തിനായി വയനാട് തിരഞ്ഞെടുത്തത്. ഈ തീരുമാനം തികച്ചും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഫലത്തിനൊപ്പം വന്നത്. 4,00,000+ വോട്ടുകൾക്കാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ വിജയിച്ചത്. LDFന് വേണ്ടി CPI നേതാവ് സത്യൻ മൊകേരിയും NDAക്ക് വേണ്ടി നവ്യ ഹരിദാസുമാണ് മത്സരിച്ചത്. എന്നാൽ തുടക്കം മുതൽ വോട്ടെണ്ണലിൽ എതിരാളികൾക്ക് ഒരവസരം പോലും കൊടുക്കാതെയാണ് പ്രിയങ്ക കുതിച്ചത്. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷവും മറികടന്നുകൊണ്ടാണ് അത് നിന്നത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി ജീവിതത്തിന് തുടക്കമാവുന്നത് വയനാട്ടിൽ നിന്നാണ്. ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ 4,00,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് വയനാട് ഒരിക്കൽ കൂടി കോൺഗ്രസ് കോട്ടയാണെന്ന് ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി.